വെൽക്കം ടു ഗ്രേസ് പാത്ത്. കോവിഡ് കാലത്ത് നാം ഏറെ കേട്ട ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഡി ഡൈമർ ടെസ്റ്റ്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തി അത് അലിയിച്ചു കളയാനുള്ള ചികിത്സ നൽകാനായിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്തിരുന്നത്. എന്താണ് ഡി ഡൈമർ ടെസ്റ്റ്, ഏതൊക്കെ അവസരങ്ങളിലാണ് ഡി ഡൈമർ ടെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡി ഡൈമർ? ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ മുറിവിലൂടെ ഉണ്ടാകുന്ന രക്തനഷ്ടം തടയാൻ രക്തക്കുഴലുകളിൽ സ്വാഭാവികമായി തന്നെ രക്തം കട്ടപിടിക്കാറുണ്ട്. ഫൈബ്രിൻ എന്ന പ്രോട്ടീൻ ഒരു നെറ്റുണ്ടാക്കി ഈ ക്ലോട്ടിനെ മുറിവുണ്ടായ ഭാഗത്ത് ഉറപ്പിക്കും. മുറിവുണങ്ങുന്ന സമയത്ത് പ്ലാസ്മിൻ എന്നൊരു എൻസൈം ഉണ്ടാവുകയും ഈ ക്ലോട്ട് ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയി മാറപ്പെടുകയും ചെയ്യും. ഈ ഫ്രാഗ്മെന്റ്സിനെ ഫൈബ്രിൻ ഡീഗ്രഡേഷൻ പ്രോഡക്ട്സ് എന്നാണ് പറയുക. ഇവയിലൊന്നാണ് ഡി ഡൈമർ. ഇനി എന്തൊക്കെയാണ് ഈ ഡി ഡൈമർ ടെസ്റ്റിന്റെ ഉപയോഗങ്ങൾ? ശരീരത്തിലൊരു ക്ലോട്ട് ഉണ്ടാകുന്നില്ല എങ്കിൽ ഡി ഡൈമറും ഉണ്ടാകില്ല. ചില ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സിൽ പ്രത്യേകിച്ച് മുറിവുണ്ടാകാതെ തന്നെ അസ്വാഭാവികമായി രക്തക്കുഴലുകളിൽ ക്ലോട്ട്സ് ഉണ്ടാകാം. സാധാരണ സംഭവിക്കാറുള്ളത് പോലെ തന്നെ അത് പൂർണ്ണമായി അലിഞ്ഞ് ഇല്ലാതാകണമെന്നില്ല. ഈ അവസ്ഥ വളരെ ഗൗരവമേറിയതും ജീവൻ തന്നെ ഭീഷണിയായേക്കാവുന്നതും ആണ്. ഉദാഹരണമായി ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ശരീരത്തിലെ ആന്തരികമായി കാണുന്ന സിരകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണിത്. സാധാരണയായി കാലുകളിലെ സിരകളെയാണ് ബാധിക്കാറുള്ളതെങ്കിലും മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകാം. ഇങ്ങനെ ഉണ്ടാകുന്ന ക്ലോട്ട് അവിടെ നിന്ന് സഞ്ചരിച്ച് ശ്വാസകോശത്തിലേക്കും മറ്റുമുള്ള രക്തക്കുഴലുകളിൽ എത്തിച്ചേരുകയും ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യാം. മറ്റൊരവസ്ഥയാണ് പൾമിനറി എംബോളിസം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ക്ലോട്ട് ഡിസ്ലോഡ് ചെയ്ത് വന്ന് ശ്വാസകോശത്തിലേക്കുള്ള രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയും രക്തഓട്ടത്തിന് ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാലുകളിൽ ഉണ്ടാകുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ് സാധാരണയായി ഏറ്റവും കൂടുതലായിട്ട് പൾമിനറി എംബോളിസം ഉണ്ടാകുന്നതെങ്കിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസും ഇതിന് കാരണമാകാം. മറ്റൊരവസ്ഥയാണ് ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ. ചില ഇൻഫെക്ഷൻസ്, ക്യാൻസർ എന്നിവയെ തുടർന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് മൂലം അവയവങ്ങൾക്ക് ഗുരുതരമായ തകരാറുണ്ടാവുകയും മരണത്തിൽ തന്നെ കലാശിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരവസ്ഥയാണിത്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് മൂലം സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകാം. അതുപോലെ തന്നെ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്ന വിധത്തിൽ രക്തക്കട്ട ഉണ്ടാവുകയാണെങ്കിൽ ഹൃദയാഘാതവും ഉണ്ടാകാം. ഇക്കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരം അവസരങ്ങളിലെല്ലാം ഈ ഡി ഡൈമർ ടെസ്റ്റ് നമ്മളെ കൃത്യമായ രോഗനിർണയത്തിനായിട്ട് സഹായിക്കും. ഇനി എപ്പോഴാണ് നമ്മൾ ഈ ഡി ഡൈമർ ടെസ്റ്റ് ചെയ്യേണ്ടത്? എപ്പോഴെങ്കിലും രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിച്ചാൽ ഉണ്ടാകാവുന്ന ലക്ഷണങ്ങൾ ഒരാൾ കാണിച്ചാൽ നമുക്ക് ഡി ഡൈമർ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് കാലിൽ വേദന, നീര്, ചുവന്ന നിറം, തൊട്ടു നോക്കുമ്പോൾ ചൂട് തോന്നുക, ഇതൊക്കെ ഡീപ്പ് വെയിൻ ത്രോംബോസിസിന്റെ ലക്ഷണങ്ങളാകാം. അതുപോലെ തന്നെ ശ്വാസംമുട്ടൽ, ചുമ, നെഞ്ചുവേദന, ഉയർന്ന നെഞ്ചിടിപ്പ്, ഇവയൊക്കെ പൾമിനറി എംബോളിസത്തിന്റെ ലക്ഷണങ്ങളാകാം. അതുപോലെ തന്നെ ശരീരത്തിൽ രക്തം പൊടിഞ്ഞതുപോലെയുള്ള പാടുകൾ കാണപ്പെടുക, ചുമച്ച് രക്തം തുപ്പുക, ഛർദ്ദിക്കുമ്പോൾ രക്തം വരിക, മലത്തിലോ മൂത്രത്തിലോ രക്തം കാണപ്പെടുക, ഇതൊക്കെ ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷന്റെ ലക്ഷണങ്ങളാകാം. അപ്പൊ ഈ അവസ്ഥകളിലെല്ലാം തന്നെ രോഗനിർണയം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം പെട്ടെന്ന് തന്നെ ചികിത്സ വേണ്ടുന്ന അവസ്ഥകളാണ് ഇവയെല്ലാം. ഇനി ഈ ഡി ഡൈമറിന്റെ നോർമൽ റേഞ്ച് എത്രയാണ്? സാധാരണയായിട്ട് 500 നാനോഗ്രാം പെർ എം എല്ലിൽ
കുറവാണെങ്കിലാണ് നമ്മൾ ഡി ഡൈമർ നോർമൽ റേഞ്ചിലാണെന്ന് പറയുക. പല ലാബുകളിലും ഇത് റിപ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റുകളിൽ വ്യത്യാസം ഉണ്ടാകാം. ഉദാഹരണത്തിന് മറ്റു ചില ലാബുകളിൽ 0.5 mg/L എന്ന യൂണിറ്റിലായിരിക്കാം അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും നോർമൽ less than 500 ng/mL അല്ലെങ്കിൽ less than 0.5 mg/L എന്നുള്ള വാല്യൂ ആണ്. ഇനി എപ്പോഴാണ് നമുക്ക് ഇതിനൊരു പോസിറ്റീവ് സ്ക്രീൻ എന്ന് പറയാവുന്നത്? അത് 500 ng/mL തുല്യമോ അതിൽ കൂടുതലോ ആകുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റിൽ പറയുകയാണെങ്കിൽ 0.5 mg/L തുല്യമോ അതിൽ കൂടുതലോ ആകുന്ന അവസ്ഥയിലാണ് നമ്മൾ ഡി ഡൈമർ ടെസ്റ്റ് പോസിറ്റീവ് ആണ് എന്ന് പറയുന്നത്. ഇനി ചില അവസരങ്ങളിൽ ഡി ഡൈമർ ടെസ്റ്റ് ഉയർന്നു കാണപ്പെടും, ടെസ്റ്റിന്റെ വാല്യൂ ഉയർന്നു കാണപ്പെടും, എന്നാൽ ഫ്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവുകയുമില്ല. അത്തരം ചില അവസ്ഥകളെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെ അവസ്ഥകളിലാണ് ഫ്ലോട്ടിംഗ് ഡിസോർഡേഴ്സിന്റെ അഭാവത്തിൽ തന്നെ ഡി ഡൈമർ ടെസ്റ്റ് ഉയർന്നു കാണപ്പെടുന്നത്? ഉദാഹരണത്തിന് ഗർഭകാലത്ത് ഗർഭിണികളിൽ ഫ്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഇല്ലാതെ തന്നെ ഡി ഡൈമർ ഉയർന്നു കാണപ്പെടാം. ചിലതരം ഹൃദ്രോഗങ്ങൾ, ആമവാദം പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, പിന്നെ അടുത്ത് തന്നെ ഏതെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ സംഭവിച്ചിട്ടുള്ള അവസരങ്ങളിലും ഡി ഡൈമർ ഉയർന്നു കാണപ്പെടാം. ചില ഇൻഫെക്ഷൻസിൽ, അതുപോലെ തന്നെ പ്രായമായവരിൽ ഫ്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഇല്ലാതെ തന്നെ ഡി ഡൈമർ ഉയർന്നു കാണപ്പെടാം. പ്രായം കൂടുന്തോറും ഡി ഡൈമറിന്റെ വാല്യൂ കൂടി വരും. അതുപോലെ തന്നെ പുകവലിക്കുന്ന ശീലമുള്ളവരിൽ, അമിതവണ്ണമുള്ളവരിലൊക്കെ ഫ്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഇല്ലാതെ തന്നെ ഡി ഡൈമർ ചിലപ്പോൾ ഉയർന്ന് കാണപ്പെട്ടു എന്ന് വരാം. ചില അവസരങ്ങളിൽ ഫ്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും ഡി ഡൈമർ നോർമലോ അല്ലെങ്കിൽ ലോ ആയിരിക്കാം. ഉദാഹരണത്തിന് ഫ്ലോട്ടിംഗ് ഡിസോർഡർ ഉള്ള ഒരാളാണെങ്കിലും ആന്റികോയാഗുലന്റ്, അതായത് ഈ ക്ലോട്ട് അലിച്ചു കളയാനുള്ള മരുന്നുകൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഡി ഡൈമർ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡി ഡൈമർ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. അതായത് അതിന്റെ വാല്യൂ നോർമലോ അല്ലെങ്കിൽ അതിനേക്കാളും താഴ്ന്നോ കാണപ്പെടാൻ ഇടയുണ്ട്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡി ഡൈമർ ഉയർന്നാണ് കാണപ്പെടുന്നത്, നമുക്ക് ലക്ഷണങ്ങളുമുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡി ഡൈമർ ഉയർന്നു കാണപ്പെട്ടാൽ ഒരു ക്ലോട്ടിംഗ് ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത് കാണിക്കുന്നത്. അത് ഏതു തരത്തിലുള്ള ക്ലോട്ടിംഗ് ഡിസോർഡർ ആണ്, അതുപോലെ തന്നെ ഈ ക്ലോട്ട് ഏത് ഭാഗത്താണ് എന്നൊക്കെ കണ്ടെത്താൻ മറ്റു ചില ടെസ്റ്റുകൾ അനിവാര്യമാണ്. ഉദാഹരണത്തിന് ഡോപ്ലർ അൾട്രാസൗണ്ട് സ്കാൻ, ഇത് വെയിനിന്റെ ഏത് ഭാഗത്താണ് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ്. അതുപോലെ തന്നെ CT ആൻജിയോഗ്രാഫി, ഇത് ഒരു സ്പെഷ്യൽ ഡൈ ഇഞ്ചക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇമേജിങ് ടെക്നിക്സിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഇവിടെ ബ്ലഡ് ക്ലോട്ട് ഏത് ഭാഗത്താണെന്നും അതുപോലെ തന്നെ ഡാമേജ് വന്ന ബ്ലഡ് വെസൽസ് ഉണ്ടോ എന്ന് കണ്ടെത്താനും ഒക്കെ ഈ ടെസ്റ്റ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പൾമണറി എംബോളിസോ മറ്റുമുള്ള രോഗികൾക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് വെന്റിലേഷൻ പെർഫ്യൂഷൻ സ്കാൻ. ഇത് നമ്മുടെ ശ്വാസകോശങ്ങൾ എത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ്. ശ്വാസകോശത്തിലേക്ക് എത്രമാത്രം രക്തയോട്ടമുണ്ട്, അതുപോലെ തന്നെ എത്ര എയർ ഫ്ലോ ഉണ്ട് എന്നൊക്കെ കണ്ടെത്താനായിട്ട് ഈ വെന്റിലേഷൻ പെർഫ്യൂഷൻ സ്കാൻ നമ്മളെ സഹായിക്കും. ശരീരത്തിൽ എവിടെയെങ്കിലും രക്തം കട്ടപിടിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഡി ഡൈമർ ടെസ്റ്റ്. ഒരു രക്തക്കട്ട, അത് അലിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഡി ഡൈമർ. ഒരു മേജർ സർജറി കഴിഞ്ഞ ആൾ, അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ അമ്മ, അതുപോലെ എന്തെങ്കിലും ഒരു ട്രോമ, ഒരു അപകടം കഴിഞ്ഞ ആളുകൾ, ഇത്തരക്കാർ കുറെ നാളായിട്ട് നടക്കാതെ ഇരിക്കുമ്പോൾ, അതായത് അനങ്ങാതെ ഇരിക്കുമ്പോൾ, അതുപോലെ പ്രായമായവർ, അവർക്കും അവർ നടക്കുന്നതൊക്കെ കുറവായിരിക്കും. ഗർഭിണികൾ, ഹോർമോൺ ചികിത്സ എടുക്കുന്ന സ്ത്രീകൾ,
അമിതവണ്ണമുള്ളവർ, പുകവലിക്കുന്നവർ, കൂടാതെ ചിലതരം ക്യാൻസറുകൾ, കോവിഡ് പോലെയുള്ള ഇൻഫെക്ഷൻസ്, പിന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ബ്ലഡ് ക്ലോട്ട് കൊണ്ടുണ്ടായ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ക്ലോട്ട് ഉണ്ടാവാനുള്ള ഉയർന്ന സാധ്യത ഉണ്ടാക്കുന്ന ചില അവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിൽ ഈ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നതിൻ്റെ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് അവഗണിക്കാതെ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും എത്രയും പെട്ടെന്ന് ചികിത്സ ഉറപ്പാക്കുകയും വേണം. തീർച്ചയായും ഈ വീഡിയോ ഡി ഡൈമർ ടെസ്റ്റിനെ പറ്റി, ഡി ഡൈമർ ഉണ്ടാകുന്ന, ഡി ഡൈമർ ഉയർന്നു കാണപ്പെടുന്ന അവസ്ഥകളെ പറ്റി ഒക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ടും അറിയിക്കുക. താങ്ക് യു.